ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മസ്കേഷൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ പെൻസിൽ ഷേവിങ് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെയ്താലോ? ഞാനിപ്പോൾ കൂപ്പി നല്ലോണം കഴുകി ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വൈറ്റ് പെയിൻ്റ് എടുത്ത് ഒരു കോട്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻ്റ് അധികമില്ല, അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. നിങ്ങളെ വൈറ്റ് പെയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് കോട്ടോ അടിക്കുക, അതായിരിക്കും കൂടുതലായിട്ട് നല്ലത്. എൻ്റെ ഞാൻ പറഞ്ഞില്ല അധികമില്ല, അതുകൊണ്ടാണ്. അപ്പം സ്പോഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ള പെയിൻറ്റ് നമുക്കൊന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റില്ലാത്ത കാരണം ആക്കി ഒരു കോട്ട് തന്നെ തകഞ്ഞിട്ടില്ല. അപ്പോൾ തട്ടിക്കൂട്ടൊക്കെ ഒരു പെയിൻറ്റൊക്കെ അടിച്ച് തരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോണിൽ അപ്പം നമ്മുടെ വെള്ള അടിച്ച് വന്നിട്ടുണ്ട്. ഒരു കോട്ടൊന്നും തേങ്ങനക്കില്ല, നിങ്ങളുടെ ഇപ്പം എങ്ങനെയാണെങ്കിൽ രണ്ട് കോട്ട അടിച്ചോ. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ റെഡ് പേനയില് പിങ്ക് കളറില്ല, അതുകൊണ്ട് ഞാൻ റെഡ് റെഡ് പെയിൻ്റ് റെഡ് പെയിൻ്റ് എടുത്തിട്ട് കുറച്ച് വെള്ള ഇനി നമുക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് പോലെ മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ഏകദേശം പിങ്ക് ആയിട്ടുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേ ഫേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഷേവിങ്സ് എടുത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് പറയണേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തേക്കണേന്ന് വെച്ചാൽ നമ്മൾ ഈ ഷേവിങ്സൊക്കെ ഒട്ടിച്ച് ചെയ്യാനിട്ട് ഒരു കോട്ട് പശം നമ്മൾ അടിക്കണം. നമ്മൾ ഒട്ടിച്ച ഷേവിങ്സ് നല്ലോണം ഉറങ്ങാതെ നമ്മൾ അടിക്കാൻ പാടില്ല. അതിനുശേഷം ഒരു കോട്ട് പശം നമ്മൾ നല്ലോണം കൊടുക്കണം. അത് കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ല, ഞാൻ പെയിൻറ്റ് ഉപയോഗിച്ചേക്കണമെന്ന് വെച്ചാൽ റെഡ് കളറ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഒരു ലെയറായിട്ട്. പിന്നെ അടുത്ത ലെയർ എന്ന് പറയുന്നത് കുറച്ച് വെള്ള പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കാട്ടും കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടണമെങ്കിൽ വെള്ളയുടെ അളവ് നമ്മൾ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിങ്ക് ഷെയ്ഡുകൾ ഇങ്ങനെ കിട്ടും. പിന്നെ മേളിൽ ഞാൻ കൊടുത്തേക്കണേ നമുക്ക് മിഠായിയൊക്കെ വാങ്ങിക്കുമ്പോൾ റാപ്പേഴ്സ് കിട്ടും. അത് വെച്ചിട്ടാണ് ഞാൻ മേളിൽ കൊടുത്തേക്കണേ. അത് ഒട്ടിച്ച് വെച്ചിട്ട് റെഡ് പെയിൻ്റാണ് ഞാൻ കൊടുത്തേക്കണേ. പിന്നെ എന്ന് പറയുന്നത് ബലൂൺസ് കുറച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു നല്ല ആട്ടാണ്, എല്ലാവരും ചെയ്തു കൊടുക്കാൻ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണേ. നിങ്ങൾക്കൊരു ചിലവുമില്ല, സിമ്പിൾ എന്നല്ല, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ആട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പുറത്ത് പോയിട്ട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിനകത്ത് ഓൾന്ന് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് കാണുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ബൈ.